എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ പഴയ ഇരുവഴി നാട്ടിലെ അഥവാ തലശ്ശേരി താലൂക്കിലെ കണ്ണൂർ ജില്ലയിലെ മൂത്ത കൂലൂത്ത് ഭഗവതി ക്ഷേത്ര നടയിലാണ്. ഇവിടുത്തെ പ്രധാന ദേവത 64 കലകളും തികഞ്ഞ കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവിലെ കൊടുങ്കാളിയമ്മയായ കുരുമ്പാ ഭഗവതി തന്നെ. ഈ ഭഗവതിയുടെ ഇഷ്ട സഹോദരനായ കണ്ടാകർണൻ എന്ന മൂർത്തിക്ക് ഇവിടെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കണ്ടാകർണൻ എന്ന ദണ്ഡദേവതയുടെ പുരാവൃത്തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടുത്തെ അനുഷ്ഠാന തെയ്യാട്ട വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കാളി ദാരിക യുദ്ധത്തിൽ ഭർത്താവിന്റെ വിജയത്തിനായി ദാരിക പത്നിയായ മഹോദരി തപസ്സു ചെയ്തു ദുർഗയെ പ്രത്യക്ഷയാക്കി കാളിയെ ജയിക്കാനുള്ള വരം ആവശ്യപ്പെട്ടു. യുദ്ധത്തിൽ കാളിയെ ജയിക്കാൻ സാധ്യമല്ലെന്നും വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ജയിക്കാൻ ഒരായുധം നിനക്ക് ഞാൻ തരാമെന്നും ഭഗവതി പറഞ്ഞു. ദുർഗാമാതാവ് തന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ തുടച്ച് ഒരു പാത്രത്തിലാക്കി മഹോദരിക്ക് കൊടുത്തു. യുദ്ധരംഗത്തെത്തി ഈ വിയർപ്പ് തുള്ളികൾ മഹോദരി കാളിയുടെ ശരീരത്തിൽ തളിച്ചു. ആ സമയം തന്നെ ദേവിയുടെ ശരീരമാസകലം വസൂരിക്കുരുക്കൾ പൊങ്ങി വിവശയായ മാതാവ് തളർന്നിരുന്നുപോയി ഭൂമിയിൽ. പൊന്മകളുടെ തളർച്ച അറിഞ്ഞ നീലകണ്ഠൻ ക്രുദ്ധനായി കോപം കൊണ്ട് ജ്വലിച്ചു. ആ ക്രോധാവേശത്തിൽ നിന്ന് നീലകണ്ഠന്റെ കണ്ഠത്തിൽ നിന്ന് ജനിച്ച് കർണത്തിലൂടെ അവതരിച്ചതുകൊണ്ടാണ് ഈ ഉഗ്രമൂർത്തിയെ കണ്ടാകർണൻ എന്ന് വിളിച്ചു വരുന്നത്. സർവലോകങ്ങളെയും ഭസ്മമാക്കുന്ന ഹലാഹലം എന്ന വിഷം നീലകണ്ഠന്റെ കണ്ഠത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ആ ഉഗ്ര വീര്യത്തിൽ നിന്നാണ് ഈ മൂർത്തിയുടെ ഉൽപ്പത്തിയെന്നും പറയുന്നുണ്ട്. 18 കൈകളിൽ തിരുവായുധങ്ങൾ ധരിച്ച് കാലാഗ്നി തേജസ്സോടെ വലിയ തൃശൂലം കയ്യിൽ ധരിച്ച് അഘോര ശിവഭാവത്തിൽ തന്നെയാണ് ഈ ശിവാംശഭൂതം അവതരിച്ചത്. കാതിൽ ദിവ്യമായ മണി അഥവാ ഗണ്ഡം കെട്ടിയ ശിവഭൂത പ്രധാനിയാകയാൽ ഈ ഉഗ്രമൂർത്തിയെ ഖണ്ഡാകർണനെന്നും വിളിച്ചു വരുന്നുണ്ട്. പടക്കളത്തിൽ കാലാഗ്നിയെപ്പോലെ ഓടിയെത്തി അഗ്രജയായ മാതാവിനെ വണങ്ങി മാതാവിന്റെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വസൂരിയെ ആപാദചൂടം നക്കി ഭക്ഷിച്ചു. മുഖത്തെ കുരുക്കൾ മാത്രം അവിടെ എനിക്ക് അലങ്കാരമായിരിക്കട്ടെ എന്ന് ഭഗവതി കണ്ടാകരനോട് ആവശ്യപ്പെട്ടു. വസൂരിക്കുരുക്കൾ മുഖാലങ്കാരമാക്കി നിൽക്കുന്ന അമ്മയുടെ ഉഗ്രകാളി ഭാവമാണ് കുരുമ്പാ ഭഗവതി എന്നാണ് സങ്കല്പം. ശേഷം ഇതിനെല്ലാം കാരണക്കാരിയായ മഹോദരിയെ തെരഞ്ഞുപിടിച്ച് കയ്യും കാലും മൂക്കും ചെവിയും ഛേദിച്ച് കണ്ണുകൾ പൊട്ടിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സമക്ഷം കൊണ്ടുപോയിട്ട് അമ്മയുടെ ദാസിയാക്കി കുടിയിരുത്തി. ആ സങ്കല്പമാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ അരികിലായി കാണുന്ന വസൂരിമാല സങ്കല്പമെന്നും പറയുന്നുണ്ട്. ആ ശിവക്രോധാഗ്നിയാണ് ഈ ഉഗ്രമൂർത്തിയുടെ മൂലഭാവമെന്നതാണ് വാസ്തവം. ഇനി നമുക്ക് ദേവന്റെ അനുഷ്ഠാന തിരയാട്ട വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് തറയമേൽ കൊടുക്ക എന്ന ചടങ്ങാണ്. കണ്ടാകർണന്റെ തിരയാട്ടത്തിന് മുൻപായി കോട്ടയ്ക്കരികിലായി കന്നിരാശിയിലെ പ്രത്യേക സ്ഥാനത്ത് കെട്ടിക്കോലത്തെ സാക്ഷിയാക്കി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുരുമ്പാഭഗവതിക്കും പരിവാരങ്ങളായ ഗുളികനും കുട്ടിച്ചാത്തനും കണ്ടാകർണനും വേണ്ടിയുള്ള പ്രത്യേക സമർപ്പണം. വളരെ സമയം വേണ്ടിവരുന്ന ഇവിടെ മാത്രമായി കാണുന്ന ഒരു പാരമ്പര്യ അപൂർവ ചടങ്ങ്. പഴമയുടെ ഗുരുത്വവും മഹത്വവും നിലനിർത്തി വളരെ ശ്രദ്ധയോടെ ചിട്ടയോടെ ഭക്തിയോടെയാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്.
ഇനി തോറ്റം ചൊല്ലിക്കൊണ്ടുള്ള പന്തം ധരിക്കലും തിരുമുടി അണിയലും തിരുവായുധം നൽകലും പന്തങ്ങൾക്ക് അഗ്നി പകരുകയും ആട്ടവും മൊഴിയും എല്ലാം ഒരു ദിവ്യാനുഭൂതി ലഭ്യമാക്കുന്ന കാഴ്ചകൾ തന്നെയാവും.
ഈ ദേവവിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രോത്സാഹനമായി കമന്റ് ചെയ്യാനും ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മുൻപിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.